Hello guys, so welcome back to another new video. Appo innatha video njan ellar thumbnail kandittundavum nammala Dji Osmo action camera inde second part aayidu. Appo first part il adhaayathu unboxing part il kore include cheyada kore kaaryangal undu. Adhaayathu video inde footage annera memory card inde eduthu undayirunnillayirunnu. Appo adhaayathu video footage onnu include aakkittilla. Appo camera nalla case il cover aakkittilla. Appo oru case inde cost ennal almost 400 something aanu. നല്ലൊരു കേസ്. ഇപ്പോൾ ക്യാമറ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫോണിനെല്ലാം ഇങ്ങനെ സ്ക്രീൻ കാർഡ് ഇടുന്ന പോലത്തെ ഒരു കാർഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ നല്ല സ്ക്രീൻ പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്ക്രാച്ച് പെട്ടെന്നൊരു സ്ക്രാച്ച് ഒന്നും ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിച്ച കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ആക്സസറീസിൻ്റെ അകത്ത് കണ്ടിട്ടില്ല 61 in 1. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായ ഒരു സാധനം ആയത് ഹാൻഡിങ്ങിനെ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നതെടുത്തിന് പിന്നെ നമ്മളെ അഡാപ്റ്റർ, മൈക്ക് അഡാപ്റ്റർ. അപ്പോൾ ഇത് നമുക്ക് കറൻ്റ് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലെ ഫ്രണ്ട് ഗൾഫിൽ ഓനോട് പറഞ്ഞിട്ട് ഓന് വാങ്ങിയതായത്. അപ്പോൾ ഒരു അഡാപ്റ്റർ ആയത് മൈക്ക് അഡാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കഴിഞ്ഞാൽ ഐ തിങ്ക് 2000-3000 കുറച്ച് ഡൗട്ട് ഉണ്ട്, കാരണം ദർഹംസിലായിരുന്നു. അപ്പോൾ ഞാനിതും ഒരു വ്ലോഗിൻ്റെ കേസ് ഉണ്ട്. ഇറ്റ്സ് PG by Tech ഓർ സംതിങ് എൽസ് എന്നാ പ്രൊണൗൺസ് ചെയ്യാറിയില്ല. PG by Tech അതിനെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് 3600 സംതിങ് ആയിന്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പ്രൈസ് കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. എനിക്ക് നമുക്ക് തോന്നുന്നു ഇതിന് 1800 അങ്ങനെ ആറ്റാൻ തോന്നി ഒരു കേസിന്, വ്ളോഗിൻ്റെ കേസിന്. അപ്പോൾ അത് രണ്ടും എക്സ്ട്രാ വാങ്ങി. അപ്പോൾ ഓൾറെഡി നമുക്കൊരു കേസ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മൈക്കൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിന് അതൊരു വേസ്റ്റ് ടൈപ്പ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉപയോഗിച്ച് സാധാ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് മൈക്കിലേക്ക്, അതായത് ജസ്റ്റ് 200 rupees സംതിങ് ഒരു മൈക്ക് അഡാപ്റ്റർ വാങ്ങി നോക്കി, സി ടൈപ്പിന്. പക്ഷെ അത് സപ്പോർട്ടാകുന്നില്ല, ഇതിൻ്റെ തന്നെ വേണം. അപ്പോൾ ഈ ഒരു മൈക്ക് അഡാപ്റ്റർ ചെയ്ത്, പിന്നെ ഇതിൻ്റെ ബോയൻ്റെ മൈക്ക്. അത് നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന തോന്നുന്നു അൺബോക്സിങ്ങിൻ്റെ. അതുപോലെ തന്നെ ഒരു ബോയൻ്റെ മൈക്കിൻ്റെ കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ വ്ളോഗ് കേസ് ഫുള്ളായി സെറ്റാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബിഫോർ ദാറ്റ്, അപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോക്സ് എടുത്തിട്ടില്ല, ഒരു സ്റ്റിക്കറും ഈ ഒരു കേസ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം ബോയൻ്റെ മൈക്ക് ഓൾറെഡി അൺബോക്സ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 61 in 1 മറ്റേ ഈ ഹാൻഡിൽ പിടിക്കുന്ന ഒരു സംഭവമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെ മുന്നിൽ ഒന്നുകൂടെ ഒന്നാണ് ബോക്സ് ചെയ്യുന്നത്, അത്രയേ ഇല്ല. അപ്പോൾ അഡാപ്റ്റർ നമുക്ക് നോക്കാമല്ലോ എങ്ങനെ ഇല്ല. ജസ്റ്റ് ഒരു യൂസർ മാനുവലാന്ന് തോന്നുന്നു. യെസ്, പിന്നെ ജാതി ചൈനീസ് സംതിങ് ഇംഗ്ലീഷും ഉണ്ട്, വേറെ ഉണ്ട്. എന്താ ഇത് കറക്റ്റ് നോക്കിയിട്ടില്ല. ഓക്കെ, കീപ്പ് ഇറ്റ് തുറക്കുക. ഓക്കെ ഓക്കെ, ഇതിലോട്ട് ഞാൻ തുറക്കുക, സോറി. അപ്പോൾ അഡാപ്റ്റർ ഞാൻ ഇതാണ് നമ്മളെ Dji Osmo ആക്ഷൻ ക്യാമറ അഡാപ്റ്റർ. അപ്പോൾ ഇത് അൺബോക്സിങ് ഇത്രയും വരുന്നതിൻ്റെ ഒപ്പം വന്നിട്ടില്ല. ഒരു യൂസർ മാനുവൽ സംഭവം വന്നു, പിന്നെ ജസ്റ്റ് എന്തോ ഒരു കാർഡും, പിന്നെ വരുന്നു മറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വ്ളോഗ് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, സോ ഈയൊരു കേസിൻ്റെ അകത്ത് നമ്മൾ രണ്ടാം ഇതിങ്ങനെ ഞെക്കിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇതിങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് അമർത്തിയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലോക്ക് ആയിക്കും, പിന്നെ വരില്ല, വീഴില്ല. അതുപോലെ തന്നെ അഡാപ്റ്ററിൻ്റെ ഓൾറെഡി ഓസ്മോസിൻ്റെ കൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു മെമ്മറി കാർഡ്. അപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് മാറ്റിയിട്ട് അവിടെയാണ് അഡാപ്റ്റർ ഇടേണ്ടത്. അപ്പോൾ അഡാപ്റ്റർ ഇങ്ങനെ ഇടുക. അതുപോലെ തന്നെ മൈക്കിൻ്റെ ഇവിടെയാണ് വെക്കേണ്ടത്. ഇവിടെ വെച്ചാൽ അത്ര ഇവിടെ ലൈറ്റിൻ്റെ ആണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റാക്കണം, പിന്നെ ഇട്ട്
അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഇവിടെ ക്ലിപ്പ് ഇവിടെ കുത്തണം. സോ മൈക്കിടെ കണക്റ്റായി വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു. പിന്നെ ലൈറ്റ്, ലൈറ്റ് ഞാനിപ്പോൾ നൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ ലൈറ്റും കൂടി വാങ്ങും, അല്ലെങ്കിൽ ഇപ്പം അത്ര അത്യാവശ്യം തോന്നിയിട്ടില്ല കൊണ്ടാ വാങ്ങാൻ ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഇപ്പം എക്സ്ട്രാ ബാറ്ററീസ് ആൻഡ് ഒരു ചാർജിങ് കിറ്റും കൂടി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് കറണ്ട്ലി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു ക്യാമറയെ പറ്റി ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ഫുട്ടേജൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഓൾറെഡി അത് ഫുട്ടേജ് എടുത്തു വെച്ചായിരുന്നു. എൻ്റെ ബ്ലോഗിൻ്റെ ഫസ്റ്റ് ബ്ലോഗ് നിങ്ങൾക്ക് ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ഒരു വണ്ടിയുമ്പോൾ ഇങ്ങനെ പോയത്. അപ്പോൾ അത് ഈ ഒരു ക്യാമറ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസ്, ഫോട്ടോസ് എത്ര കുഴപ്പമില്ല, മോശമില്ല, നല്ല ഫോട്ടോസ് തന്നെയാണെന്ന് വെച്ചെങ്കിൽ ബെറ്റർ നമുക്ക് വീഡിയോസ്, വീഡിയോസിനാണ് ഇത് നല്ല തോന്നിയത്. എസ്പെഷ്യലി നമ്മളെ ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ, പിന്നെ വ്ളോഗ് ചെയ്യാനും ഇങ്ങനെ ട്രാവൽ വ്ളോഗെല്ലാം ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് ചെയ്യാനുള്ള നല്ല സുഖം തന്നെയാണ് ഇതിനെക്കൊണ്ട്. പിന്നെ ഫോട്ടോസിനെ കാട്ടി നല്ലത് വീഡിയോസ് തന്നെയാണ് എനിക്ക് ബെറ്ററായി തോന്നിയത്. പിന്നെ 30 FPS ആയാലും 60 കിട്ടുന്നില്ല. പിന്നെ വേറെ ഇല്ല, ഡ്രോബാക്ക് ആയിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല. ചാർജ് കുറച്ച് നിൽക്കുന്ന കുറച്ച് കുറവാണ്, അതെല്ലാ ആക്ഷൻ ക്യാമറയ്ക്ക് അങ്ങനെ തന്നെയാണ് ഇതിനോട് വിലയുന്നുണ്ട്. പക്ഷേങ്കിൽ മോശമൊന്നുമില്ല. സോ ഇൻ കൺക്ലൂഷൻ, ജസ്റ്റ് നിങ്ങൾ താല്പര്യം പോലെ നിങ്ങൾ വാങ്ങുക GoPro 9 ഓർ എനി അതർ GoPro സീരീസ് ഓർ ദിസ് ആക്ഷൻ ക്യാം DJI Osmos. ഒട്ടും മോശമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നല്ലൊരു ക്യാമറ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ജസ്റ്റ് ഒരു നല്ലൊരു ആക്ഷൻ ക്യാമറ അത്ര തന്നെ. പിന്നെ GoPro കില്ലർ എന്നും പറയുന്നില്ല, കാരണം GoPro ഈസ് ഓൾവേസ് ബെറ്റർ. പിന്നെ കുറച്ച് ചീപ്പായിട്ട് ഇപ്പോൾ മൈക്ക് അഡാപ്റ്ററൊക്കെ നമുക്ക് 2000 സംതിങ് റേഞ്ച് കിട്ടില്ല, പക്ഷേ GoPro നല്ല 7000-5000 നല്ല റേഞ്ച് ഉണ്ടാവും റേറ്റ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ആക്ഷൻ ക്യാമറ മാത്രമല്ല എക്സ്ട്രാ ആക്സസറീസും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ മേലെ എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇത് വാങ്ങും കാരണം തൽക്കാലം, കാരണം എല്ലാ വ്ളോഗ് സെറ്റുമാണ് കറക്റ്റായി കിട്ടണം, ജസ്റ്റ് ക്യാമറ മാത്രം പോരായിരുന്നു. അപ്പോൾ ഈ ക്യാമറയും വ്ളോഗ് സെറ്റും കൂടിയത് ഇപ്പം ഓൾമോസ്റ്റ് GoPro 9 റേഞ്ച് എത്തിയിട്ടുണ്ടാവും. ബട്ട് GoPro 9 വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ വ്ളോഗ് സെറ്റ് വാങ്ങുമ്പോൾ ഈസ് ഓൾമോസ്റ്റ് അൺപ്രൊഡക്റ്റീവ് ആണ്, എത്രയാ ബഡ്ജറ്റ് എത്തുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ മൈക്കും അങ്ങനത്തെ ഒരുപാട് ആക്സസറീസ് നമുക്ക് ഇപ്പം വാങ്ങേണ്ടി വരും, വാങ്ങി. അപ്പോൾ അത് Hero 9 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു, ജസ്റ്റ് Hero 9 മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു വീഡിയോ ഫുട്ടേജും കൂടി കാണിച്ചു തന്നിട്ട് പിന്നെ ഫോട്ടോസും കുറച്ച് ഫോട്ടോസ് ഇതിനകത്ത് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ വൈൻഡ് അപ്പ് ആണ്, സോ അത് നിങ്ങൾ കണ്ടിട്ടോ. സോ ഈ ഒരു പാർട്ട് ഇങ്ങനെ കണ്ടോ എന്ന് തോന്നുന്നു. സോ ഈ ഒരു ഒന്നും കൂടി ഈ ഒരു ബോയ മൈക്ക്, അതുപോലെ തന്നെ ഈ ഒരു 61 ഇതിൻ്റെ ആക്സറീസ് തിങ്, പിന്നെ ഈ ഒരു കേസിൻ്റെ ഇത്, പിന്നെ ഇത് രണ്ടും, ഐ മീൻ ദിസ് അഡാപ്റ്റർ ആൻഡ് ദിസ് കേസ്, അത് അതിൻ്റെ ലിങ്ക് തരാം. പക്ഷേ അത് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ഇപ്പോൾ ആണോ എന്നൊക്കറിയില്ല, കാരണം അന്നേരം അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സ് ഇടാം. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു, നമ്മളെ ഇതിൻ്റെ അകത്ത് എടുത്തതുപോലെ ഫോട്ടോസും ഈ ഒരു ക്യാമറയിൽ എടുത്തത്. സോ ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് താങ്ക് യു ആൻഡ് സീ യു ഗായ്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.